Hello friends, ellarkkum Nest Audios inde pudhiya oru video ilekku swagatham. Innu nammal parichayapadunna oru BASSOON company oda oru 5.1 remote kit aanu. Nammada remote kit amplifier 5.1 amplifier okku undakkumbol nammal ethum kooda use cheyyunna oru allengil ethum namukku koodalayitte aavashyam irunna oru boardil onnu adanaana remote kit board alle adhaayathu remote use cheythu all channel namukku control cheyan saadhikkunna oru board aanu. Appo angane ulla oru BASSOON company 5.1 board ആണ് നമ്മുടെ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇതാണ് അതിന്റെ ബോക്സ്. ഇങ്ങനെ നല്ലൊരു പാക്കിങ്ങിലൂടെയാണ് അവർ തരുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് പോകുന്ന മുന്നേ നിങ്ങൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് ഇനി ഇത് ഓപ്പൺ ചെയ്ത് ഈ ബോർഡിന്റെ ഈ ബോക്സിനുള്ളിൽ നമുക്ക് എന്തൊക്കെയാണ് അവർ തരുന്നത് എന്നൊക്കെ നോക്കാം. അപ്പോൾ നമുക്ക് ഈ ബോക്സ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. നമുക്ക് ഫസ്റ്റ് കിട്ടിയിരിക്കുന്നത് നല്ലൊരു റിമോട്ടാണ്. ബസൂൺ എന്നൊക്കെ എഴുതിയിട്ട് നല്ലൊരു റിമോട്ട് തന്നെയാണിത്. നല്ലൊരു ബിൽഡ് ക്വാളിറ്റി തന്നെയാണ് റിമോട്ടിൽ കിട്ടിയിട്ടുണ്ട്. നമുക്കൊന്ന് എടുത്ത് നോക്കാം. നമ്മുടെ സാധാ റിമോട്ടിൽ കിട്ടുന്ന അങ്ങനത്തെ ലോക്കൽ ടൈപ്പ് പ്ലാസ്റ്റിക് കൊണ്ട് അല്ലെങ്കിൽ മെറ്റീരിയൽ കൊണ്ട് യൂസ് ചെയ്ത അല്ല ഉണ്ടാക്കിയൊന്ന റിമോട്ട് എന്നല്ല, നല്ലൊരു ബിൽഡ് ക്വാളിറ്റി തന്നെ ഇതിൽ നമുക്ക് പിടിക്കുമ്പോൾ തന്നെ അറിയുന്നുണ്ട്. നമുക്ക് ഇതങ്ങോട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ നമുക്ക് ഓരോന്ന് ഓരോന്നായിട്ട് നമുക്ക് പാക്കറ്റിൽ നിന്ന് നമുക്കെടുക്കാം. നമുക്കിതിൻ്റെ കൂടെ കണക്ട് ചെയ്യാൻ പറ്റുന്ന എല്ലാ പവർ സോക്കറ്റുകളും അതിൻ്റെ ഈ റിമോട്ട് കിറ്റിലേക്ക് എല്ലാം പിന്നെ ടൈപ്പാണ് വരുന്നത്. അതെല്ലാം നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ കിട്ടുന്നുണ്ട്. ഇതാണ് ഇതിൻ്റെ ഡിസ്പ്ലേ യൂണിറ്റ് വരുന്നത്. എൽ സി ഡി ഡിസ്പ്ലേ ആണ്, ബ്ലൂ കളറിൽ. പിന്നെ റോട്ടറി എൻകോഡർ, അത് ഡിസ്പ്ലേ ബോർഡിൽ സോൾഡർ ചെയ്തിട്ടും എന്നാൽ നമുക്ക് എൻകോഡറിൻ്റെ അവിടെ നമുക്ക് പിന്നെ ടൈപ്പാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് റിമൂവ് ചെയ്ത് പാനലിലൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ പിന്നെ കൊടുത്തിരിക്കുന്ന ഒരു മൊഡ്യൂളാണ് യു എസ് പിൻ്റെ. അതിൻ്റെ കൂടെ തന്നെ ഒരു ഐസിയും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് യു എസ് പി മൊഡ്യൂള് വിത്ത് ബി ടി, അതായത് ബ്ലൂടൂത്ത് കണക്ഷൻ അടക്കം കൂടിയിട്ടാണ് അവരിത് ഈ മൊഡ്യൂള് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എക്സ്ട്രാ ഒരു യു എസ് പി പാനലോ അല്ലെങ്കിൽ ഒരു യു എസ് പി മൊഡ്യൂൾ നമുക്ക് ഇതിൽ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇൻബിൽട്ട് ബി ടി വിത്ത് യു എസ് പി ഇവർ ഇതിൽ ആഡായി തരുന്നതുകൊണ്ട്. പിന്നെ നമുക്ക് ഓപ്പൺ ചെയ്യുമ്പോൾ കിട്ടുന്നത് അതിൻ്റെ മെയിൻ മദർ ബോർഡാണ്. ചെറിയ നല്ലൊരു പി സി ബി തന്നെയാണ്, നല്ലൊരു ക്വാളിറ്റി ബിൽഡ് ക്വാളിറ്റിയിൽ തന്നെയാണ് അവർ മേക്ക് ചെയ്തെടുത്തിരിക്കുന്നത്. എല്ലാം പിന്നെ ടൈപ്പാണ്, അതുകൊണ്ട് തന്നെ നമുക്ക് ആംപ്ലിഫയറിൽ സെറ്റ് ചെയ്യാനും സർവീസോ കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് റിമൂവ് ചെയ്ത് വർക്ക് ചെയ്യാൻ നമുക്ക് സിമ്പിളായിട്ട് തന്നെ സാധിക്കും. അപ്പോൾ ഇതിൻ്റെ ഔട്ട്, അതായത് 5 വോൾട്ട് ഔട്ട് എടുക്കാനുള്ള ഇതിൻ്റെ ഇൻപുട്ട് 12 വോൾട്ട് ഇവിടെയാണ് കൊടുക്കുന്നത്. 0 12 വോൾട്ട് ആണ് ഇതിലേക്ക് കൊടുക്കുന്നത്. പിന്നെ നമ്മുടെ ഇവിടെ ആയിട്ട് കാണാം യു എസ് പി എന്ന് വരുന്ന ലെഫ്റ്റ് റൈറ്റ്, അതായത് ആ മൊഡ്യൂളിൽ നിന്ന് വരുന്ന ലെഫ്റ്റ് റൈറ്റ് സിഗ്നൽ കൊടുക്കേണ്ടതാണ്. പിന്നെ ടി വി, പിന്നെ ആക്സ് 1, പിന്നെ ഡി ടി എച്ച്, അങ്ങനെയാണ്. ഇവിടെ നമുക്ക് കാണാം 5.1 ഔട്ട്പുട്ടുകളാണ്. ഗ്രൗണ്ട്, സറൗണ്ടിങ് ലെഫ്റ്റ്, സറൗണ്ടിങ് റൈറ്റ്, സബ് സെൻറ്റർ, എഫ് എൽ, എഫ് ആർ, പിന്നെ ഗ്രൗണ്ട്, അങ്ങനെ എടുക്കുന്നത്. പിന്നെ റൈറ്റ് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ 5.1 ഇൻപുട്ട്, അതായത് ഡി വിയിൽ നിന്നുള്ള ഇൻപുട്ട് എടുക്കാൻ പറ്റുന്ന സെക്ഷനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നല്ലൊരു ബിൽഡ് ക്വാളിറ്റി തന്നെയാണ്. നമുക്കത് മാറ്റി വയ്ക്കാം. പിന്നെ നമുക്കിതിൻ്റെ കൂടെ കിട്ടുന്ന കുറച്ച് അതിൻ്റെ ഉള്ള കണക്ടറുകളും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ എന്തായാലും നമുക്കൊരു റിമോട്ട് കൺട്രോൾ ആംപ്ലിഫയർ ഒക്കെ നമുക്ക് ഇതേപോലത്തെ ഒരു റിമോട്ട് കിറ്റ് നമുക്ക് എന്തായാലും ആവശ്യമാണ്. അപ്പോൾ ഞാനത് ഉപയോഗിച്ച് നോക്കിയിട്ടില്ല. അപ്പോൾ നമുക്ക് ഈ ബസ്സോൺ കമ്പനിയുടെ ഒരു റിമോട്ട് കിറ്റ് വെച്ചിട്ടുള്ള ഒരു ആംപ്ലിഫയർ നമ്മുടെ ചാനലിൽ അടുത്തതായി വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കനും കൂടി എനേബിൾ ചെയ്ത് കൊടുത്തതിൻ്റെ ഓരോ വീഡിയോ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഇതൊക്കെ
ഈ ബസൂൺ കമ്പനിയുടെ റിമോട്ട് കിറ്റ് യൂസ് ചെയ്തിട്ട് നമുക്കൊരു അടിപൊളി അംഫെയർ നമ്മൾ അസംബിൾ ചെയ്യുന്നുണ്ട്. അതിൻ്റെ വീഡിയോ നമുക്ക് അടുത്തതായിട്ട് നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ നല്ല അടുത്ത നല്ലൊരു വീഡിയോ മേക്കാൻ വരും എല്ലാ കൂട്ടുകാർക്കും. ഗുഡ് ബൈ.